ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേ സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവന്റെ അവസാന ആശയാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അറ്റകൈ പ്രയോഗങ്ങൾ ഒന്നായിട്ട് ഉപയോഗിക്കുന്ന അവസാനത്തെ ആശ്രയമാണ് പലപ്പോഴും സർജറി. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ സൗഹൃദ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ എസ് മാത്യു, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ സർജറി വിഭാഗത്തിൻ്റെ എച്ച് ഒ ഡിയാണ് അദ്ദേഹം. വെൽക്കം സർ. ഏറെ ജനകീയനായ ആതുര സേവകൻ എന്ന വിശേഷണമാണ് ഡോക്ടർ എ എസ് മാത്യുവിന് ഏറെ ചേരുക. 44 വർഷമായി പത്തനംതിട്ട ജില്ലയിൽ സേവനം ചെയ്തു വരുന്ന ഈ ചികിത്സകൻ അവരുടെ സ്വന്തം ഡോക്ടറാണ്. രോഗികളെ സ്വന്തം കുടുംബാംഗങ്ങളായി പരിഗണിക്കുന്നതുകൊണ്ട് ഈ ആതുര സേവകന്റെ സ്നേഹവും വാത്സല്യവും ശുശ്രൂഷയും പരിചരണവും ഏറ്റുവാങ്ങാൻ ഇന്നും ആയിരങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. സുദീർഘമായ സേവന നാളുകൾ പിന്നിട്ടിട്ടും ഇന്നും ഓരോ ഓപ്പറേഷന് മുമ്പും പ്രാർത്ഥന പതിവാണ്. അത് ഉള്ളിൽ തട്ടി ബോധ്യപ്പെട്ട വിശ്വാസത്തിന് തെളിവാണ്. തന്റെ സാർത്ഥകമായ ജീവിതം കൊണ്ട് വൈദ്യശാസ്ത്ര നേട്ടങ്ങളെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ മഹത്തായ മനുഷ്യ ശുശ്രൂഷയാക്കി മാറ്റാമെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം. എ എസ് മാത്യു എന്ന് പറയുമ്പോൾ, ഡോക്ടർ എ എസ് മാത്യു എന്ന് പറയുമ്പോൾ പത്തനംതിട്ടക്കാർക്ക് പൊതുവെ ഒരു സ്നേഹമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഏകദേശം 44 വർഷമായിട്ട് ഞാൻ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് മാത്രമായിട്ട്, അതായത് ഞാൻ മെഡിക്കൽ കോളേജിൽ സർവീസിൽ ഇരിക്കുമ്പോഴും ഇവിടുന്ന് പോയി വരികയായതുകൊണ്ട് ഒരു സൗഹൃദ ബന്ധം ഈ ഇതുമായിട്ട്, നാടുമായിട്ട് എപ്പോഴും ഒരു പുക്കിൾക്കൊടി ബന്ധം എന്ന് പറയാം അല്ലേ? അപ്പോൾ സാറ് പത്തനംതിട്ട പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്, തിരുവല്ല മെഡിക്കൽ മിഷൻ, പുഷ്പഗിരി, ബിലീവേഴ്സ് ചേർച്ച് ഹോസ്പിറ്റൽ, അങ്ങനെ ചുറ്റുമുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്യാനുള്ള ബാക്കി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ട്. ഞങ്ങൾ രാവിലെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പം ഒരു പേഷ്യൻ്റ് സാറിനെ അന്വേഷിച്ച് വന്നത് നേരത്തെ ഇന്ന ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഇന്ന ഹോസ്പിറ്റലിനകത്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ, മാത്യു സാറെന്നാണ് ഓർമ്മ. മുഴുവൻ പുള്ളിക്ക് അറിയില്ല. അപ്പോൾ സാറിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് ആ ഒരാളുടെ മനസ്സിൽ. ഇതെങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സാറിന് കയറിപ്പറ്റാൻ പറ്റും? കാര്യം സാധാരണ സർജറി എന്ന് പറയുമ്പം മനുഷ്യൻ്റെ ഹൃദയങ്ങളും വാൽവുകളൊക്കെ കീറി മുറിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ സ്നേഹം തോന്നാൻ പറ്റുന്നത്? പഴയ തലമുറയിൽപ്പെട്ട ആളുകളായ ഞങ്ങളൊക്കെ വളരെ സൗഹൃദമായി രോഗികളുമായിട്ട് ഇടപെടാനാണ് ഞങ്ങളെ ആദ്യമേ തൊട്ട് പരിശീലിപ്പിച്ചിരിക്കുന്നതും ആ രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതും. നമ്മുടെ വീട്ടിലുള്ള ഒരു നമ്മുടെ വീടുമായിട്ട് ബന്ധമുള്ള രോഗിക്ക് ചെയ്യുന്നു എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ രോഗികൾക്കും ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ ആ തലമുറയുടെ ആ ഡോക്ടർമാരുടെ പൊതുവെ ഉള്ള രീതി, സമീപനം. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഒരു ഡോക്ടറെടുക്കെ വരുമ്പോൾ സാധാരണ മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഗുളിക കൊണ്ട് മാറും എന്ന് ആഗ്രഹിച്ചാണ് വരുന്നത്. അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ പ്രതിവിധി എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആളിലുണ്ടാകുന്ന ഒരു ഭാവം അതെങ്ങനെയാണ് സാറ് ഹാൻഡിൽ ചെയ്യുക? രോഗികൾ സർജറി വിഭാഗത്തിൽ വരുമ്പോൾ തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ് വരുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ലാസ്റ്റ് ഹോപ്പാണ്. അപ്പോൾ ആ രോഗികൾ പ്രത്യേകം കരുണ അർഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആദ്യമായി അവരെ നമ്മൾ ഒരു വളരെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കുക, പിന്നെ ഓപ്ഷൻസ് പറയുക, അതായത് പ്രധാനമായി ഏതെല്ലാം രീതികളുണ്ട് ഈ രോഗത്തിലെ ചെയ്യാവുന്നത്. കണിശമായിട്ടും ഓപ്പറേഷൻ പറയുമ്പോൾ രോഗികളിൽ
ഒരു ഒരു ഭീതി ഉളവാകും. പക്ഷേ നമ്മൾ അവർ ആ ഒരു പറയുമ്പോൾ തന്നെ ആ നമ്മളുടെ വളരെ സ്നേഹം ആർദ്രതയും കാണിക്കുകയാണെങ്കിൽ കണിശമായിട്ടും രോഗികൾ അതിനെ മനസ്സിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സാറിന് ഈ 44 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഓർമ്മയിലുണ്ടോ? ഒരു രോഗി നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുവന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ഒരു അത്ഭുതപൂർണമായ ചേഞ്ചോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടോ? ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങളുടെ ഈ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ ഒരു രോഗി ഏകദേശം 4 കിലോഗ്രാം വെയിറ്റുള്ള ഒരു ട്യൂമറുമായിട്ട് ബ്രസ്റ്റിൻ്റെ ഒരു ക്യാൻസർ ഇതുമായിട്ട് ഹോസ്പിറ്റലിൽ വരുവാനിടയായി. ആ രോഗി 4 കിലോഗ്രാം ഭാരം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൻ്റെ വലിയ വിമിഷ്ടത്തോടു കൂടി തന്നെയാണ് വന്നത്. അവർ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, എൻറ്റയർ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, ഒരു ക്യാൻസറാണെന്നുള്ള ഡയഗ്നോസിസോടു കൂടി തന്നെയാണ് വന്നത്. പക്ഷേ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അതൊരു ബിനൈൻ ട്യൂമർ, ഒരു കുഴപ്പമില്ലാത്തൊരു മുഴയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം അതീവമായ സന്തോഷമാണ്. ആ സംതൃപ്തി, അങ്ങനെ ഒരു 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 ഫീൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അമേസിംഗ് ഫീലിംഗ് ആണ്. അത് വാക്കുകൾക്കപ്പുറമാണ്, അതീതമാണ്. അവരെ ഒരു വളരെ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിനേക്കാൾ ഉപരിയായി ആ റിലീഫ് ഒരു 4 കിലോഗ്രാം വെയിറ്റുമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് നമ്മളുടെ സർജറി വഴി കിട്ടുന്നതായ ആ ഒരു വലിയ റിലീഫ്, അതൊരു പറഞ്ഞ വാക്കുകൾക്ക് അതീതമാണ്. സാറ് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ 44 വർഷം മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ ഒരു പരിശീലനത്തെക്കുറിച്ച്. അങ്ങനത്തെ ഒരു പരിശീലനം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അവരോട് പറയാനുള്ളത്? ഞാനൊക്കെ വിദ്യാർത്ഥിയായ കാലത്തും 45 വർഷം മുന്നേയും നമുക്ക് ഈ പരിശോധനകളുടെ വളരെ അളവ് കുറവായിരുന്നു. ബിക്കോസ് ഇപ്പോഴത്തെ സ്കാനുകളോ മറ്റൊന്നും ഇല്ലാതെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ഒരു ഫെസിലിറ്റിയും ഇല്ല. നമ്മൾ രോഗികളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണ് അവർ ഓപ്പറേഷൻ ചെയ്യുന്നതും. സിംപ്റ്റംസാണ് ബേസിക്കലി നമ്മുടെ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് ഇപ്പോഴത്തെ സ്കാനോ സി ടി സ്കാൻ അൾട്രാസൗണ്ട് എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം രോഗിയുമായിട്ടുള്ള ഗുഡ് റാപ്പോ വെച്ചിട്ട് അവർ ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും കൂടാതെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ആത്മബന്ധം വളരെ അധികം കൂടുതലായിരുന്നു. ഇന്ന് നമ്മൾ എല്ലാ സ്കാൻ എടുത്ത ശേഷമാണ് രോഗികളെ കാണുന്നത്, രോഗി സ്കാനുമായിട്ടാണ് വരുന്നത്. ഏറ്റവും അവസാനമാണ്, അവസാനമാണ് എല്ലാ സ്കാനുകളും എടുത്ത ശേഷമാണ് നമ്മളുടെ രോഗികൾ വരുന്നത്. അപ്പോൾ വളരെ ചെലവ് കഴിഞ്ഞാണ് നമ്മൾക്ക് വരുന്നത്. അന്ന് ഇത്രയും ചെലവ് പേഷ്യൻറ്റിന് അഫോർഡ് ചെയ്തില്ലായിരുന്നു, അതുപോലെ തന്നെ ഇത്രയും ചെലവിൻ്റെ ആവശ്യവുമില്ലായിരുന്നു, രോഗികൾക്കിത് അഫോർഡ് ചെയ്തുമില്ലായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഇപ്പോഴുള്ള പുതിയ തലമുറയോട് എന്താണ് സാർ പറയുന്നത്? നിങ്ങൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻസ് മാത്രം റിലൈ, അതൊരു ടച്ച്, ടച്ചിൻ്റെ മാഹാത്മ്യം ഇപ്പോഴത്തെ തലമുറ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും പേഷ്യൻ്റിനെ കാണുന്നതിന് മുന്നേ സ്കാൻ റിസൾട്ട്സാണ് കാണുന്നത്. അങ്ങനെയല്ല, നമ്മൾ കിടത്തി പരിശോധിച്ച് അത് കൈ കൊണ്ടൊന്ന് തൊടുമ്പോൾ തന്നെ പേഷ്യൻ്റിന് കുറേ മാറ്റങ്ങളുണ്ടാകും. അത് കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചുനാളൊക്കെ ഞാൻ ഡോക്ടർ എടുക്കുമ്പോൾ നമുക്ക് വയറ്റ് വേനെന്ന് പറയുമ്പോൾ ഡോക്ടർ നമ്മളെ ടേബിളിൽ ആദ്യമേ പറയുന്നത് ചെരുപ്പക്കൂരി ടേബിളിലേക്ക് കിടക്കാൻ, ടേബിളിൽ കിടന്നിട്ട് ഡോക്ടർ വന്നിട്ട് നമ്മുടെ വയറ് ഈ ഡയഫ്രം ഭാഗം എല്ലാ ഭാഗങ്ങളും ഞെക്കി നോക്കിയിട്ടാണ്, റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം പറയും നിങ്ങളൊരു എക്സ്റേയോ അല്ലെ മറ്റുള്ള, അന്നത്തെ കാലത്ത് എക്സ്റേ ആയിരുന്നു, എക്സ്റേ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഒരു 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 ടെസ്റ്റിലേക്ക് രോഗികളെല്ലാം വരുമ്പം സി ടി സ്കാൻ ഉൾപ്പെടെയാണ് വരുന്നത്. അതും ഒന്നും രണ്ടും സ്കാൻ എടുത്ത ശേഷമാണ് വരുന്നത്. അത് തന്നെ അല്ല, രോഗികൾക്ക് ഒരു ഫീലിംഗ് ആണ് സി ടി സ്കാൻ ഒന്നും ഡോക്ടർ എഴുതിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് പലപ്പോഴും. വിഷമമായിട്ട് ഒരു വലിയൊരു ചെലവ് കൂടുകയും കുറച്ചുകൂടെ ആത്മബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സി ടി സ്കാൻ കണ്ടിട്ടാണ് മിക്കവാറും ഓപ്പറേഷൻസിനും മറ്റു കാര്യങ്ങളും. ഒരു ആദ്യം ഒരു പേഷ്യൻ്റിനെ എക്സാമിൻ പരിശോധിച്ച ശേഷം ഇൻവെസ്റ്റിഗേഷൻസ് പറയുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ളതാണ് ഇപ്പോഴത്തെ തലമുറ അത് പഠിക്കേണ്ടതും കൂടുതൽ ആത്മബന്ധം രോഗികളുമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. സാറിനെ കുറിച്ച് സാറ് എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം സാറിനെ അറിയാം. സാറിനെ അറിയാമെന്ന് വെച്ചാൽ ഡോക്ടർ AS മാത്യു എന്നുള്ളത് അറിയാം. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ച്, ഒരു കുടുംബം എന്താണ്, ആരൊക്കെ ഉണ്ട്, എവിടെയാണ് അവർ എന്നൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ വളരെ സന്തോഷം. എൻ്റെ വൈഫ് ഒരു ഹൗസ് വൈഫാണ്, പ്രത്യേകം ജോലിയൊന്നുമില്ല. എൻ്റെ 2 മക്കൾ ഉണ്ട്. മൂത്ത മകള് പുഷ്പഗിരി ഡെന്റൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. സൺ ഇൻ ലോ ബിലീവേഴ്സ് ചർച്ചിൽ തന്നെ ന്യൂറോ സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഗുഡ്. എൻ്റെ മകന് HP
ഹ്യൂലറ്റ് പക്കാർഡ് കമ്പനിയിലെ ഇലക്ട്രോണിക് സിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഒരാൾ ഐ ടി ലോകത്തേക്ക് പോയി, ഒരാൾ മെഡിസിൻ ലോകത്തേക്ക് വന്നു. ഓക്കെ, അപ്പം ഈ ഭാര്യ ഒരു ഹൗസ് വൈഫാണ്. ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ ഒരു ഡോക്ടറായിട്ടുള്ള ഭാര്യയാണോ വേണ്ടത്, അതോ ഹൗസ് വൈഫായിട്ടുള്ള ഒരു ഹൗസ് വൈഫ്? ഹൗസ് വൈഫായിട്ടുള്ള വൈഫാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വയ്ക്കാൻ അമ്മമാരെപ്പോഴും വീട്ടിൽ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഫൈനാൻസ് മറ്റ് പല കാര്യങ്ങളും ഉദ്ദേശിച്ച് മിക്കവാറും ഡോക്ടർ കമ്മ്യൂണിറ്റിയിലുള്ള ആളിനെ പ്രിഫർ ചെയ്യുന്നു. അതും തെറ്റാണെന്ന് പറയാനൊക്കെ ഇല്ല. പക്ഷേ കുഞ്ഞുങ്ങളോടല്ല, നമുക്കുള്ള ഒരു നമ്മുടെ വർക്ക് ലോഡ് കൂടി, കൺസൾട്ടൻസി കൂടി, അവരുടെ അവരെയുള്ള കെയർ ചെയ്യാനുള്ള സമയമൊക്കെ വളരെ കുറവാണ്. രണ്ടുപേരും എക്സോസ്റ്റഡ് ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹൗസ് വൈഫ്, വർക്കിംഗ് അല്ലാത്ത ഒരു ലേഡിയാണ്. പക്ഷേ നമുക്ക് കുറ്റം പറയാനൊക്കില്ല. പുതിയ തലമുറയുടെ ഇതനുസരിച്ച് ദേ വുഡ് പ്രിഫർ അവർ രണ്ടുപേരും ജോലിക്കാരാകുന്നതായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലായി. ഇനി പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സർജറി എന്ന് പറയുന്ന സാധനം ഭയങ്കര പേടിയുള്ള സാധനമാണ്. പക്ഷേ ഈ സർജറി എപ്പോഴാണ് ഒരു ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്? അതിപ്പം ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മളെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം പ്രാഥമിക പരിശോധന നടത്തും. ലബോറട്ടറി പരിശോധനകൾ ഇൻക്ലൂഡിങ് സി ടി സ്കാൻ, അൾട്രാസൗണ്ട് മുതലായവ ചെയ്യും. ഇപ്പം ഒരു പുതിയതായിട്ട് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറഞ്ഞ് സൂചി കുത്തി ടെസ്റ്റ് ചെയ്ത് മിക്കവാറും നമ്മളൊരു 90% ഡയഗ്നോസിസിൽ എത്തിയ ശേഷമാണ് നമ്മളിപ്പോൾ രോഗികളുടെ ഓപ്പറേഷൻ. അപ്പോൾ ഒത്തിരി കൺവീനിയൻസ് ആയി, ചാൻസ് ഓഫ് റിസ്ക് ഒത്തിരി റിഡ്യൂസ് ആയി കുറഞ്ഞു. പേഷ്യൻസിന് അവയർനെസ് കൂടി, നമുക്ക് ഓപ്പറേഷൻ എത്ര സമയമെടുക്കും, എത്ര ഡീപ്പായിട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയൊക്കെ രോഗികളും ഡോക്ടർമാരും കൂടുതൽ അവയറാണ്. അത് നല്ലൊരു ഇതാണ്, നല്ലൊരു പ്രവണതയാണ്. ഈ മെഡിക്കൽ രംഗങ്ങൾ വളരെ അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും ഉണ്ടാവാറുണ്ട്. അപ്പം ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ, ആവശ്യമില്ലാത്ത മരുന്നുകൾ, അങ്ങനെയൊക്കെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ആരോഗ്യകരമാണോ അതോ ഡോക്ടറുടെ കാഴ്ചപ്പാട് എന്താണ്? ഒട്ടും ആരോഗ്യകരമല്ല. നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആളുകൾക്ക് ചെയ്യണം, നിങ്ങൾക്ക് തന്നെ ചെയ്യണം എന്നിച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ ചെയ്യും. അതായത് നമ്മൾ ഒരു രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അൺനെസസറി ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ആവശ്യം തോന്നുന്നില്ല. അതുപോലെ തന്നെ പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് രോഗികൾ കൂടുതൽ സ്കാൻ ആവശ്യപ്പെടും. അത് തന്നെ ജീവിത ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നു എന്ന് അവരറിയുന്നില്ല. പക്ഷേ അത് ഈ തലമുറയിലെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ. അത് രോഗികൾ മനസ്സിലാക്കിയാൽ അവരുടെ ചികിത്സാ ചെലവ് കുറയും. ഞാൻ വേറെ ഒരു ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറയാം, ആദ്യം വിശ്വാസമാണ് ആശ്വാസം. വരുന്ന ഡോക്ടറോട് ഒരു വിശ്വാസം ഉണ്ടാവണം. അവർ എഴുതുന്ന മരുന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നന്മയ്ക്കാണെന്നൊരു വിശ്വാസത്തോടെ ഈ പേഷ്യൻറ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വീഴുക. എന്നിട്ട് പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് കുറ്റം പറയും, അയ്യോ അവിടെ ഭയങ്കര ചാർജായിരുന്നു, ഇവിടെ ഭയങ്കര ചാർജായിരുന്നു, എനിക്ക് ഒത്തിരി പൈസ ചിലവായി എന്ന് പറയുന്നതിൻ്റെ മൂല കാരണം തന്നെ ഒരു പക്ഷേ രോഗിയായിരിക്കാം. അപ്പം നമ്മൾ പോകുന്നിടത്ത് ഡോക്ടേഴ്സിനെ വിശ്വസിച്ച് പോവുക എന്നാണ് സാർ പറയാൻ. ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് എന്താണ് സാറിൻ്റെ ഒരു സാറിൻ്റെ ഇത്രയും വർഷം എക്സ്പീരിയൻസ്, ഒരു മൂന്ന് വാക്കിൽ മൂന്ന് കാര്യങ്ങൾ പറയണമെങ്കിൽ എന്തായിരിക്കും സാർ പറയാനായി? രോഗികൾ മനസ്സിലാക്കണം, ഡോക്ടർമാർ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കണം. ഓക്കെ, ഡോക്ടർമാർ വിശ്വസിക്കണം, രോഗികൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. അവരുടെ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ചികിത്സാ ചെലവും കൂടി പല കുടുംബങ്ങളും ബാങ്ക്റപ്റ്റ് അതായത് ഇതാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചികിത്സാ ചെലവുകൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ ഡോക്ടർമാർ ശ്രമിക്കുകയും രോഗികളും വിചാരിക്കണം ഡോക്ടർമാർ ചെയ്യുന്ന എല്ലാം അവരുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. ഞാൻ സാറിനോട് ഒരു മൂന്നോ നാലോ വാക്കുകൾ പറയും. സാറിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്തകൾ എന്താണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ദൈവം, ഗോഡ്, തമ്പുരാനാണ് എല്ലാ കാര്യങ്ങളുടെയും നിർമ്മാതാവും രക്ഷിതാവും. അദ്ദേഹത്തെ വിട്ടുള്ള പരിപാടികളൊന്നും സക്സസ്ഫുൾ ആകത്തില്ലെന്നാണ് എൻ്റെ ജീവിതം വഴി ഞാൻ കണ്ടുപിടിച്ചത്. നമ്മുടെ ഇപ്പോൾ സർജറി ചെയ്യുന്നു, ഏറ്റവും വലിയ സർജൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു, ദൈവം അത് ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു അതേ വിട്ടുള്ള എല്ലാ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ച് തിയേറ്ററിലാണെങ്കിലും പ്രാർത്ഥിച്ച ശേഷമേ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഉന്നയിക്കാറുള്ളൂ. മരണം, അത് നമ്മളത് രീതി ഇത്ര കുറേ വർഷം ജീവിച്ചു, നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ദർ ഈസ് പ്ലേസ് ഓഫ് ഡെത്ത്.
ജനിക്കുന്നവരെല്ലാവരും മരിച്ചേ ഒക്കുള്ളൂ. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ നമുക്കൊരു സെക്കൻഡ് ലൈഫ് വിത്ത് ഗോഡ് ആ രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ ലോകത്തിലെ ബേർഡനെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ്ഫുൾ ലൈഫിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ അത് യങ് ഏജ് ഗ്രൂപ്പിലാകുമ്പോൾ അത് കൂടുതൽ അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു വി ആർ ഗോയിങ് ടു അനദർ പ്ലേസ് വിത്ത് ഗോഡ് എന്നുള്ള ഒരു പോസിറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ കണിശമായിട്ടും അത് അക്സെപ്റ്റബിൾ ആകും. കരുണ, ദയ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകണം. ആ മനസ്സലിവില്ലാതെയാണ് പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ ലിറ്റിഗേഷൻസ് എല്ലാം വരുന്നത്. മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആർദ്രത. ഒരു പ്രയാസക്കാരനെ കണ്ടാൽ ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുക. നമ്മളാലാവുന്നിടത്തോളം അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണണം. അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ദേഷ്യം കഴിയുന്നത് ഒഴിവാക്കണം. ദേഷ്യം നിങ്ങൾക്ക് തന്നെ ദോഷമാണ്. നിങ്ങളെ ബ്ലഡ് പ്രഷർ കൂട്ടുകയും ജീവിതത്തിൻ്റെ സ്പാൻ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഒരു ഇതാണ്. ആവശ്യമില്ലാതെ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടൊരു വാക്ക് പറയുമ്പം അത് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ മേലാത്തൊരു സാഹചര്യം. കഴിയുന്നതും നിങ്ങളുടെ ആരോഗ്യത്തിനും ഒരു ഹാർട്ട് അറ്റാക്ക് നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ദേഷ്യം ഒഴിവാക്കുക. മറ്റുള്ളവരുമായിട്ടുള്ള പെട്ടെന്നൊരു ദേഷ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണടച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞ് സംസാരിക്കുക, അതാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഡോക്ടർ എസ് മാത്യു, തമ്പുരാൻ തന്ന സമയവും സാഹചര്യവും ഞാൻ ഒരുവിധം എന്നാലാകുന്ന രീതിയിൽ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായി 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തമ്പുരാൻ അനുവദിച്ച ജീവിതം അനേകർക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു. സാറ് മറ്റുള്ളവരുടെ ശരീരങ്ങളും മനസ്സുകളും കീറി മുറിച്ച് നോക്കാറുണ്ട്. പക്ഷേ സാറിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിനെ തീർച്ചയായിട്ടും തൊട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വാക്കുകളാണ് സാർ ഞങ്ങളോട് പങ്കിട്ടത്. ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടർ എന്നൊരു വ്യക്തിക്ക് ഇതിനപ്പുറത്ത് വേദനകളും മറ്റുള്ളവരെ മനസ്സിലാക്കാവുന്നൊരു ഹൃദയമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചതിന് വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. തീർച്ചയായിട്ടും. കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ആസ്പയറിംഗ് ഒത്തിരി ഡോക്ടേഴ്സും സാറിൻ്റെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ടൈം.